ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബദാം മിൽക്കാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 50 ഗ്രാം ബദാം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരു 5-6 മണിക്കൂർ അല്ലെങ്കിൽ ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഇതുപോലെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാം. സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പാല് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് പാല് ആണ്. അതിലേക്ക് ഞാനിവിടെ 3 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. പാല് തിളച്ചു വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരത്തിന് ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം സിമ്മാക്കി വയ്ക്കുക. അത് കുറച്ച് വറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഒരു 15 മിനിറ്റോളം പാലൊന്ന് ഇതുപോലെ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വച്ചിട്ടുള്ള ബദാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് കൂടെ നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത്. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഇത് വേണമെങ്കിൽ നമുക്ക് ചൂടോടെയും കുടിക്കാം, അല്ലെങ്കിൽ തണുത്തതിന് ശേഷവും കുടിക്കാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ബദാം മിൽക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. Don't forget to subscribe my channel. Thanks for watching. Bye.